സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കത്ത ഡ്രൈവർ കയറിയതാ, അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ല കണ്ടല്ലോ, വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനുമുമ്പ് പ്ലെയിം പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ്? അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞോട്ടാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി നല്ല തീവണ്ടി പോലും ഓട്ടിക്കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവൂടെ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങിനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിൽക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിൽ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവും കൂടെ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നു വന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എന്റെ സാറ് സ്പീക്കർ ഇല്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് ഒരു നമുക്കൊന്ന് തള്ളി നോക്കാം. ദാതാക്കോലെ സാറോട് ഞാൻ തള്ളാം, നീ എന്നെ ഇങ്ങനെ ഇരുത്തണ്ട. അന്ന് ഞാനിരിക്കാ സാറ് തള്ളു. ആ അതാ നല്ല. സാർ സാർ തള്ളരുത്, ഞാൻ തള്ളു. തള്ളു തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ല, ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രൊമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. നാണമില്ലല്ലോ, തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി സർ. ഷട്ടർ ബ്ലേഡിയും ബൗത്ത് ഓരോ ഫൂളിഷസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താനി ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എ ബിമാരെ ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ, ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ രണ്ട് തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രമ്പിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല, ആഭ്യന്തര വകുപ്പൂടെ തനിക്ക് തീരെയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രൊമോഷൻ? തന്റെ പ്രൊമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷനാകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാലം വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. നല്ല ഇംഗ്ലീഷ്. മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ? ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? നിരുത്തരവാദിത്വം അടിച്ചതിന് ശേഷം നിങ്ങളൊന്നും വിട്ടാതിരി, ആ മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം. പാർട്ടി ഓഫീസോ? ഇവിടെ മാതിരി ഇടപാടൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ ചോദിച്ചിട്ട് അവിടെ വന്നേ. സാർ വേണം. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലും. അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനടുക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ട് കയറാ. കോഴിക്കോട് മലപ്പുറം വരുമ്പോ വലിയ വ്യത്യാസമല്ലോ. ഈ കുള്ളൻ എന്നെ അകത്തെ കടത്തി വിട്ടില്ല, എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. പുറ ഇയാൾ ഓടി പറമ്പത്തേക്ക് കയറോ. പറോ പറോ ശവം ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രുദ്രമ്പിള്ള. ഏത് രുദ്രമ്പിള്ള? അയ്യോ, കണ്ടശങ്കടവ് സ്കൂളിൽ 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രമ്പിള്ള. ഉച്ച കഞ്ഞി രുദ്രമ്പിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്.
പെൻഷൻ പറ്റ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞതാണ്. ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചയായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെരാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു എം എൽ എ ആവായിരുന്നു. എന്തേ അങ്ങത്തെ, അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിട്ടെന്ത് ഫലം? തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്ക്. പോളിടെക്നിക്ക് അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കൊറേ നാളായി ഞാൻ പുറകെ നടക്കുക, ഇപ്പഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ. അതെങ്ങനെ, ഇലക്ഷന് രണ്ടേ രണ്ട് വോട്ടിന് ചേച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കില്ലേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വല്ല കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ, ഒന്ന് പറയുന്നേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ചീനിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയാൽ നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോർട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ, ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള, സോറി, രുദ്രംപിള്ള പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാറൊരു പോലീസുകാരനാണെന്ന്. രണ്ടു ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പോ നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. പി ടി അച്ചുവോ? പി ടി അച്ചു അല്ല, കെ പി നായർ. സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ, ഡാനിയൽ എം ഡി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരന. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളേ? രണ്ട് കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് ഈ രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങൂ. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ രണ്ട് ചെറുപ്പക്കാർ, അവർക്ക് മാപ്പ് കൊടുത്തുവിടാ മിസ്റ്റർ രുദ്രംപിള്ള. മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര എത്ര കേസുകൾ ഈ പോലീസുകാര് പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി, പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട ഓമാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോ ഓമാര് എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത്. മോഷണലായി പോയി. സാരമില്ല, രുദ്രംപിള്ള യാത്ര ചെയ്ത് ചികിത്സയല്ലേ, പോയൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് വരിക്കോ. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളിയായിരിക്കും.